അവൻ മെല്ലെ എഴുന്നേറ്റ് അപർണയുടെ മുറിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താ എന്നെ കണ്ടത്. ശരിക്കും വിളറി വെളുത്തുപോയി. അപ്പോ മോള് ഉറങ്ങി കാണില്ല. ഇവിടെ എന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയും ഒക്കെ ഓർത്ത് ഞാൻ എല്ലാത്തിനും നിന്ന് തന്നില്ലേ. ഇനി സാഹചര്യങ്ങളായിട്ട് ഒന്ന് പൊരുത്തപ്പെടട്ടെ. അതുവരെ ദയവ് ചെയ്ത് എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത്. പ്ലീസ്. നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതൊക്കെ ശരിയാ. പക്ഷേ ഇത് നടക്കോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റോ? ഇനി അവളും അവനും ജീവിക്കരുത്. കൂട്ടത്തിൽ നീരജയും. പെട്ടെന്ന് റെഡിയാവുമെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. എവിടേക്കാ? അങ്ങനൊന്നുമില്ല, പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. നമ്മള് രണ്ടാളും മാത്രമാണോ? അതെ.